എന്നെ വരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടി നിന്ന് മൂക്കി നിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് അമൃതയുടെ പാട്ടുകൾ എല്ലാവരും നെഞ്ചോടി ചേർക്കുന്നതാണ്. ചിലപ്പം ഈ ചെറു വിളിക്കുന്ന ആൾക്കാരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, പാട്ടിന്റെ വീഡിയോയിൽ വന്ന് നല്ല കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ സിനിമാ നടൻ ബാല പിന്നെ അമൃത സുരേഷും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അതായത് കുറേ വർഷങ്ങളായി അത് നടക്കുന്നു, ആ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ അവരുടെ ബാലയുടെ മോള് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ ബാല ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഒരു റീപ്ലൈ ആയിട്ട് പാപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ ഇങ്ങനെ മോളെ അച്ഛന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിച്ചു. അതിലൊരു നന്ദിയുണ്ട്, ഇനി മോളിനെ ഞാൻ ശല്യം ചെയ്യില്ല പറഞ്ഞിട്ട് ബാലയുടെ വകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമൃത വന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു വീഡിയോ, 30 മിനിറ്റിന് മേലേക്കുള്ള ഒരു വീഡിയോ, അവരുടെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയൊരു ഡ്രൈവർ, അതായത് അമൃതരെ ഡ്രൈവർ ബാലയുടെയൊക്കെ ഡ്രൈവർ ഉണ്ടായിരുന്ന ഡ്രൈവറിനെ കുറേ ഉപദ്രവിച്ച് പറഞ്ഞിട്ട് ഡ്രൈവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കണ്ടുല്ലോ. അപ്പോൾ ഡ്രൈവർ പറയുന്നത് ബാല ഭയങ്കര പ്രശ്നക്കാരനാണെന്നുള്ളതാണ് പറയുന്നത്. ബാല ഒരു ഗുണ്ട തന്നെയാണോ എന്നുള്ളതാണ്. ഇപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണ് മൊത്തത്തിൽ സംസാരം വരുന്നത്. ഇപ്പോൾ വീണ്ടും ഇതാ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നു. ബാലയുടെ ഒരു ഫ്രണ്ട്, 16 വർഷമായിട്ട് അവർ ഭയങ്കര പരിചയമായിട്ടുള്ള ഒരു ഫ്രണ്ട്, ആൾ ആർ ജെ ആണ്. ഇപ്പം മൂപ്പര് പറയണത് കുട്ടീനെ ഒരിക്കലും നിർബന്ധിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ അമൃതയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു സത്യസന്ധമാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ആർ ജെയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി കാണാം. ഇതിലെ ലാസ്റ്റ്, അതായത് ഇപ്പം നമുക്ക് പറയാനുള്ളത് ഇവരുടെ ഒരു ഫാമിലി ഇഷ്യൂ ഇതിപ്പോൾ ലോകം മുഴുവൻ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം അവർ തന്നെ പറഞ്ഞു ഒതുക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും കോടതിയിൽ പോയി അത് ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവരുടെ പല വിഷമങ്ങളും, ഒന്നല്ലെങ്കിൽ ബാല അല്ലെങ്കിൽ അമൃത അല്ലെങ്കിൽ മകൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇത് എപ്പോഴാണ് ഇത് തീരുക എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിരിക്കുകയാണ്. ഓക്കെ, ഹായ്, ഞാൻ ഋഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെയും ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, ബാല ചേച്ചിനെ ഉപദ്രവിക്കുക ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും, എനിക്കന്ന് 18 വയസ്സ്, അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയുക, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ എന്നെ ഒരു മകനെ പോലെയായിരുന്നു, ചേച്ചിക്ക് എന്നെ ഒരു ആങ്ങളെ പോലെയായിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു. ആ പാപ്പുവിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ, ഋഷാദേ എല്ലാ സത്യങ്ങളും നിനക്കറിയാലോ, നീ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, അല്ലെങ്കിൽ നിനക്ക് ഇത് പറഞ്ഞൂടെ. ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു, ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാണ്. ഇപ്പം എനിക്ക് ഈ പാപ്പുവിനെയും ചേച്ചനും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമമായതുകൊണ്ട് ഈ വീഡിയോ ഉള്ള പോലും അവർക്കറിയില്ല. അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്, അതൊന്നും നുണയല്ല അവർ പറഞ്ഞു, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം, കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവർ ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവർ ഇവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും, ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവർ അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ, അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ. എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലൻ്റായി പോയത്, വേണ്ട ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ അടുത്ത് ഇൻക്ലൂഡാക്കി, അതിൻ്റെ പേരിലൊക്കെ തന്നെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നത്. ബാല ഭയങ്കര പ്രശ്നക്കാരനാണെന്നുള്ളതാണ് പറയണത്. ബാല ഒരു ഗുണ്ട തന്നെയാണോ എന്നുള്ളതാണ്. ഇപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണ് മൊത്തത്തിൽ സംസാരം വരുന്നത്. ഇപ്പോൾ വീണ്ടും ഇതാ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നു.
നമസ്കാരം. ഞാനിങ്ങനെ ഒരു ലൈവ് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ച് ചെയ്യാം, കാരണം ലേറ്റായിന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആലോചിച്ചത് നേരത്തെ ഇന്ന് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇനി ഞാൻ നാളേക്ക് വയ്ക്കേണ്ടെന്ന് തോന്നി. അതാണ് ഐ എം ടോക്കിംഗ് അബൌട്ട് അമൃത സുരേഷ് പാപ്പു ഇഷ്യൂ. നിങ്ങൾക്ക് അറിയാം, എന്താ ലേറ്റസ്റ്റ് അവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ഇത് പറയാൻ നീ ആരാ, ഇതൊക്കെ പറയാൻ ഞാൻ ആരാ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് ചെമ്പൻ സ്റ്റെഫൻ എന്നാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ആർജെ ആയിരുന്നു, ഇപ്പോൾ വി ജെ ആണ്. ഇവരുമായിട്ട് എനിക്ക് എന്ത് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാനും അമൃത സുരേഷിൻ്റെ ഫാമിലിയായിട്ട് ഭയങ്കര വെരി ക്ലോസ് ആണ്. ലൈക്ക് ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെയാണ് ഞാനും അമ്മുചേച്ചി എന്ന് പറഞ്ഞാൽ, അബിയും അമ്മയൊക്കെ ആയിട്ടും അച്ഛനായിട്ടും എല്ലാവരായിട്ടും ഭയങ്കര ക്ലോസ് ആണ് ഞാൻ. അപ്പോൾ ഞാൻ ആ ഫാമിലിയിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്, ഇവരുടെ ഓരോ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, പാപ്പു വീഡിയോയിൽ വന്ന് പറഞ്ഞ കാര്യം അക്ഷരം പ്രതി സത്യമാണ്. അതിനകത്ത് ഒന്നും മാനിപ്പുലേറ്റ് ചെയ്തതല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഒരു കുഞ്ഞിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല അമൃത സുരേഷ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, ഒരു സിംഗർ, ഗായിക. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ അവർക്കത് ചെയ്യാമായിരുന്നു. നേരത്തെ കുഞ്ഞിനെ വെച്ചിട്ട്, കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് വീഡിയോ ചെയ്താൽ മതി, പാപ്പു പറ പാപ്പു അമ്മ കഷ്ടപ്പെട്ട് നോക്കുമെന്ന് പറഞ്ഞ് അമ്മുശേഷിക്ക് നേരത്തെ ചെയ്താൽ മതി. ഈ ഫാമിലിയിൽ ഒരാളും ബാലയ്ക്കെതിരെ ഒരിക്കൽ പോലും സംസാരിക്കാൻ എന്നെ, ഞാൻ കഴിഞ്ഞ 31st ഞാനൊരു വീഡിയോ ഇടുമ്പം എന്നെ എതിർത്തതാണ് ഇവർ. ഇടരുത്, ഇടണ്ട സിഫാം, വിട്ടേക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞു അമൃത മൂന്നാം കല്യാണം, അമൃത എന്നെ രണ്ടാം കല്യാണം കഴിച്ചതാണ്, ബാല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ അമ്മുചേച്ചിയുടെ വീഡിയോയിൽ അത് പുറത്ത് വന്നിട്ടുണ്ട്. അമ്മുചേച്ചി പേരടക്കം പറയേണ്ട ചന്ദന എന്നാണ്. ഞാൻ പേര് പറഞ്ഞില്ല, ബാക്കിയൊന്നും, കാരണം ഇത് എന്താ എങ്ങനെ ഇഷ്യൂ ഉണ്ടാവാന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഐ ഡിഡ്ന്റ് ടെൽ എനിത്തിങ്. അന്നത്തെ വീഡിയോയിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു കല്യാണം അമൃതയെ കുറ്റം പറയാൻ ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ്, രണ്ടാമത് മൂന്നാമത് കല്യാണം കഴിച്ചു, ഇപ്പം നാലാമത് ആരുടെ കൂടെ ലിവിങ് ടുഗദർ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു യോഗ്യതയും ഇല്ല. അമൃത ആരെയും കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കട്ടെ, ഇവിടുത്തെ വിഷയം അതല്ല. എന്തിനാണ് നിങ്ങൾ നാട്ടുകാർ കയറി ചെന്നിട്ട് ഇവരെ ഒന്ന് ഇങ്ങനെ തേജോദം ചെയ്യണം എന്തിനാണ്? ആ കുഞ്ഞ് എന്ത് തെറ്റെയ്യുന്നു നിങ്ങളുടെ അടുത്ത്? അമൃത എന്ത് തെറ്റെയ്യുന്നു? അമൃതൻ അമ്മയും അച്ഛനും മരിച്ചുപോയ അച്ഛനെ പറയുന്നവരുണ്ട്. അപ്പം ഇവർ ആ നാല് പേര്, നാല് പമ്പിളേരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരെയും പിടിച്ചു പറിക്കാൻ പോകുന്നുണ്ടോ? കല കൊണ്ട് മാത്രം ജീവിക്കുന്ന വളരെ നല്ലൊരു ഗായികയാണ് അമൃത സുരേഷ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അമൃതയുടെ പാട്ടുകൾ എല്ലാവരും നെഞ്ചോട് ചേർക്കുന്നതാണ്. ചിലപ്പം ഈ ചെറു വിളിക്കുന്ന ആൾക്കാരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, പാട്ടിൻ്റെ വീഡിയോയിൽ വന്ന് നല്ല കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഒരു ആർട്ടിസ്റ്റ് എന്ന് മാത്രം എടുത്താൽ മതി, അവർ പറയുന്ന ചില സംസാരത്തിൽ ചിലപ്പം നിങ്ങൾക്ക് അഹങ്കാരം തോന്നുമായിരിക്കും, അല്ലെങ്കിൽ അവർ പറയണതിൽ ചിലപ്പം ഇഷ്ടക്കേട് തോന്നുമായിരിക്കും. പക്ഷേ അതൊക്കെ ആ പെൺകുട്ടി പറയുന്നില്ല. 18 വയസ്സിൽ പ്രായം, ഒരു ബോധമില്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ച് കുഞ്ഞായ ഒരാളാണ്, ഒരു അമ്മയായ ഒരാളാണ്. അമ്മ അവൻ്റെ പ്രായത്തിലല്ല അമ്മയായത്, അതവരെ അവർക്ക് പറ്റിയ അബദ്ധമാണ്. അവരൊന്നും പുറത്തു നിന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോണം, എന്തെങ്കിലും അമൃത വന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വീഡിയോ ആയിട്ട് വരാറുണ്ടോ? അപ്പുറത്തെ സൈഡിൽ ബാല എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ, എന്തെങ്കിലും ഒരു ചൊറിഞ്ഞ വീഡിയോ ഇട്ട് വൻ വിവാദമാകുന്നു, ഇവർക്ക് ഇരിക്കപ്പുറത്തി ഇല്ലാത്ത തരത്തിലുള്ള പൊങ്കാല വരുമ്പോഴാണ് അമൃത ചേച്ചി എന്തെങ്കിലും ഒരു റിയാക്ഷനായിട്ട് വരിക. ഇത്രയും വലിയൊരു റിയാക്ഷൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഇപ്പോഴാണ് ചേച്ചി വാ തുറക്കണത്, ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു. നേരത്തെ തുറക്കേണ്ടതായിരുന്നു, പക്ഷെ ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞ മുഴുവനും അക്ഷരം പ്രതി സത്യമാണ്. അതിൽ കൂടുതലുണ്ട് ആ പാപ്പു, പിന്നെ പറയാനൊരു ലിമിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അവളത് പറഞ്ഞ അത്രയും പറഞ്ഞു നോക്കിയിട്ടുണ്ടാവുക. പിന്നെ ലാസ്റ്റ്, അതായത് ഇപ്പം നമുക്ക് പറയാനുള്ളത്, ഇവരുടെ ഒരു ഫാമിലി ഇഷ്യൂ ഇതിപ്പോൾ ലോകം മുഴുവൻ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങളിലും ഉണ്ട്. ഇപ്പം ഇതെല്ലാം അവർ തന്നെ പറഞ്ഞു ഒതുക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും കോടതിയിൽ പോയി അത് ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവരുടെ പല വിഷമങ്ങളും, ഒന്നല്ലെങ്കിൽ ബാല അല്ലെങ്കിൽ അമൃത അല്ലെങ്കിൽ മകൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇത് എപ്പോഴാണ് ഇത് തീരുക എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിരിക്കുകയാണ്. ഓക്കേ.